മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കെ രാമചന്ദ്രൻ അന്തരിച്ചു. എ കെ ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു അദ്ദേഹം. ACC അംഗവും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. 27 വർഷം ബത്തേരി കൽപ്പറ്റ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു. ദീപ്തിഷ് കൃഷ്ണ വിശദാംശങ്ങൾ നൽകും. ദീപ്തിഷ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മരണകാരണം എന്തായിരുന്നു? സംസ്കാര ചടങ്ങുകളിലൊക്കെ തീരുമാനമായോ? ഡെൻസിൽ, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് കെ കെ രാമചന്ദ്രന്റെ അന്ത്യം സംഭവിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങളുണ്ട്. ഇത് മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആശുപത്രിയിൽ എത്തിക്കുകയും ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. തീർച്ചയായും സംസ്കാരത്തിന്റെ അടക്കമുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സംസ്കാരം നടക്കുക. കക്കോടിയിലുള്ള, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലാണ് സംസ്കാരം നടക്കുക. പ്രമുഖ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ഉണ്ട്. ഇന്ന് കോഴിക്കോട് കോൺഗ്രസിന്റെ ഒരു UDFന്റെ ഒരു മേഖല യോഗം നടക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം DCC പ്രസിഡന്റ് ഒപ്പം ചേരുന്നുണ്ട്, രാജീവ് മാഷ്. മാഷെ, എങ്ങനെയാണ്, ഇനി പൊതുദർശനം അടക്കമുള്ള എന്തെങ്കിലും വെക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കോവിഡ് കാലമാണ്. പൊതുദർശനത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കോഴിക്കോട് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തട്ടകം. കോഴിക്കോട് റൂറൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. വളരെ കാലം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന് നേരിട്ട് പേരെടുത്ത് വിളിക്കാവുന്ന ഒരുപാട് സ്നേഹിതന്മാരും അനുയായികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പൊതുദർശനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങൾക്ക് വീട്ടിൽ നിന്ന് വീണ്ടും ഇറക്കിക്കൊണ്ടുപോകുന്നതിലുള്ള ഒരു പ്രയാസവും, അതോടൊപ്പം ഇപ്പോഴത്തെ വളരെ കാലമായി അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന വയനാടിലുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരുമൊക്കെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു അവസാനമായി ഒരു കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അതുകൊണ്ട് പൊതുദർശനം കഴിയുന്നത് ഒഴിവാക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. അദ്ദേഹവുമായി കൂടി ആലോചിച്ച് കുടുംബാംഗങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമെടുക്കും. എന്തായിരുന്നാലും പൊതുദർശനത്തിനും ദർശനത്തിന് DCC വരുന്നില്ലെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകും. അങ്ങനെ പൊതുദർശനം, DCC പൊതുദർശനം നടത്താമെന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിപ്പോൾ കുടുംബാംഗങ്ങളുടെ കൂടി അഭ്യർത്ഥന മാനിച്ച് അത് ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. തീർച്ചയായും മലബാറിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അനിഷേധ്യ നേതാവിനെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. 1980 അദ്ദേഹം ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 6 തവണ ബത്തേരി കൽപ്പറ്റ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു. ഉമ്മൻചാണ്ടി ആന്റണി മന്ത്രിസഭയിൽ അംഗമായി, ആന്റണി മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി അദ്ദേഹം ഏറെ നാൾ തിളങ്ങി എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ വയനാട് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ് KK രാമചന്ദ്രൻ എങ്കിൽ കൂടിയും വയനാട്ടിലേക്ക് ഒരു പ്രാഥമിക അധ്യാപകനായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. പക്ഷേ പ്രാദേശിക തലത്തിൽ തുടങ്ങി ഒരു ദേശീയ തലം വരെ എത്തുന്ന ഒരു കാഴ്ചയാണ്, നേതാവായി ഉയരുന്നൊരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പൂതാടി മണ്ഡലം ഭാരവാഹിയായി അദ്ദേഹം തുടങ്ങി, പിന്നീട് കോഴിക്കോട് DCC സെക്രട്ടറിയായി, KPCC ജനറൽ സെക്രട്ടറിയായി, മന്ത്രിയായി, MLA ആയി, ACC അംഗം വരെ ആയി എന്നുള്ളതാണ്. ACC അംഗം വരെ ആയി അദ്ദേഹം തുടർന്നു. തുടർന്നങ്ങോട്ട് പലതരത്തിലുള്ള വിവാദങ്ങളും അദ്ദേഹത്തെ ആദ്യം മുതൽ അവസാനം വരെ പിന്തുടരുന്നൊരു കാഴ്ചയുണ്ടായി. കെ കരുണാകരനൊപ്പം അടിയുറച്ചു നിന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ കെ മുരളീധരൻ്റെ ഒരു വരവോടുകൂടി, രാഷ്ട്രീയ പ്രവേശനത്തോടുകൂടി കെ കരുണാകരനുമായി ആദ്യഘട്ടത്തിൽ അകന്നുവെങ്കിൽ കൂടി അവസാനഘട്ടത്തിൽ, ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് കണ്ടു. ഒപ്പം തന്നെ 2005 മന്ത്രിസഭയിൽ ഉണ്ടായ ചില വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ട പ്രശ്നങ്ങൾ അടക്കം ഉള്ളവ ഉണ്ടായി. എങ്കിലും പാർട്ടിയുമായി ചില ഘട്ടങ്ങളിൽ അകന്നുവെങ്കിൽ കൂടി അവസാനഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചുകൊണ്ട് പാർട്ടിയുമായി ചേർന്ന് പോകുന്നതാണ് ഏറ്റവും ഒടുവിൽ കണ്ടിട്ടുള്ളത്. തീർച്ചയായും മലബാറിന്റെ കോൺഗ്രസിന്റെ ഒരു മുഖമായി ഏറെക്കാലം കോൺഗ്രസ് KK രാമചന്ദ്രന് ചുറ്റുമായിരുന്നു എന്ന് പറയുന്നതിൽ കൂടി അതിശയോക്തി ഇല്ല എന്ന് തന്നെ പറയാം. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.